ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ വന്നേക്കുന്നത് കാലുമേലത്തെ ചുടുവാദം, അതായത് കാലിൻ്റെ അടി വിണ്ട് കീറലിന് പറ്റിയിട്ടൊരു ഹോം റെമഡിയാണ് ഇവിടെ ചെയ്യണത്. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കാല് നല്ല സോഫ്റ്റായിട്ട് മാറുന്നതാണ്. കാലിൻ്റെ അടി ആ ചുടുവാദം, അതായത് ആ ഒരു വിണ്ട് കീറലൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് മാറുന്നതാണ്. അപ്പോൾ അതിന് പറ്റിയൊരു ഹോം റെമഡിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞ് നല്ല കമൻസൊക്കെ ഞാൻ കണ്ടത്. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യണ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യണത്. ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്കൊരു ബൗളിലേക്ക്, ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലത്തെ ബൗൾ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമുക്കിത് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. നല്ല തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെക്കണം വെളിച്ചെണ്ണയുടെ പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി വെളിച്ചെണ്ണ പറ്റാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ മിൽമയുടെ നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ മെൽറ്റ് ചെയ്തെടുക്കാം, ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇത് നമുക്ക് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡബിൾ ബോയിൽ ചെയ്യുന്നത്. ഇനി ആ ചൂടോട് നമുക്കിതൊന്ന് എടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ചൂട്, ഈ ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ ചേർക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു നാരങ്ങയുടെ അരമുറി നാരങ്ങയുടെ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ നാരങ്ങാനീര് മതിയാവും. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് നമുക്ക് ബേക്കിംഗ് പൗഡർ നമുക്ക് യൂസ് ചെയ്യാം. ഈ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല പതപത പോലെ വരുന്നതാണ്. അപ്പോൾ ഇത് ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമുക്ക് കാലുമ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ കാല് നല്ലോണം നമ്മളൊന്ന് തേച്ച് ഒരച്ച് നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ ഞാനിത് യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഒരുവിധം വിണ്ടുകീറലൊക്കെ എൻ്റെ മാറി കിട്ടിയായിരുന്നു. അപ്പോൾ അതായത് കൊണ്ടാണ് നിങ്ങൾക്കിത് ഇവിടെ കാണിക്കുന്നത്. നമുക്കിത് കാലിൻ്റെ ആ ഒരു പാദത്തിൽ നമുക്ക് തേച്ച് കൊടുക്കാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് തേച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. വേണമെങ്കിൽ സോക്സ് ഇട്ടിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ബെഡിലൊന്നും ആവുകയൊന്നുമില്ല. കാൽപാദം നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഇത് നല്ലതാണ്. വെളിച്ചെണ്ണയെ തൂക്കണതും നല്ലതാണ്. അപ്പോൾ ബെഡിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.